നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പൂവിളിയുമായി ഓണം വരവായി. മലയാളികളെല്ലാം ഓണാവശ്യത്തിലേക്ക്. ഓണത്തിൻ്റെ വരവറിയിച്ച് അത്തം പിറന്നു. ഇന്നേക്ക് 10-ാം നാളാണ് തിരുവോണം. വീട്ടുമുറ്റത്ത് പൂക്കളമിട്ട് ഓണത്തിനായുള്ള മറ്റു ഒരുക്കങ്ങൾ നടത്തിയും മലയാളിയുടെ മനസ്സിൽ ആഘോഷങ്ങളുടെ ആരവമുയരുന്ന ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്ന്. അതിരാവിലെ തൊടിയിലേക്ക് പൂ തേടി പോകുന്ന കുരുന്നുകൾ. തുമ്പയാണ് പൂക്കളിലെ രാജാവ്. കമ്മൽപ്പൂവും മുക്കുറ്റിപ്പൂവും ചെമ്പരത്തിയുമെല്ലാം ആദ്യ ദിവസങ്ങളിൽ കളം നിറയും. പിന്നീടങ്ങോട്ട് മറനാടൻ പൂക്കളുടെ വരവാണ്. അത്തം മുതൽ 10-ാം ദിനം വരെ ഓരോ നിറങ്ങളിൽ ഓരോ പൂക്കളാൽ പൂക്കളം ഒരുക്കുന്നതാണ് രീതി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും 10 നാളുകൾക്കാണ് അത്തം മുതൽ തുടക്കമാവുക. മഹാബലി ചക്രവർത്തി നാട് കാണാനെത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവോണ ദിനത്തിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളും ഇന്നു മുതൽ ആരംഭിക്കും. ഓണക്കോടിയും ഓണസദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളും വാങ്ങാനുള്ള തിരക്കാണ് ഇനി. ജനിച്ച നാടിൻ്റെ ഗൃഹാതുര ഓർമ്മകളിലേക്ക് മടങ്ങാനുള്ള അവസരം കൂടിയാണ് ഓണനാളുകൾ. മറ്റ് ദേശങ്ങളിൽ ജോലി നോക്കുന്നവരെല്ലാം ഓണനാളിലാണ് നാട്ടിൽ ഒത്തുകൂടുന്നത്. പഴമക്കാഴ്ചകൾ ഓർത്തെടുത്ത് വീട്ടുമുറ്റത്ത് ഊഞ്ഞാലിട്ട് ആടുന്ന കുരുന്നുകൾ. കൂട്ടായ്മയുടെ സന്തോഷത്തിൽ ഓണക്കോടിയെടുത്ത് സദ്യ ഒരുക്കുന്ന അമ്മമാർ. അങ്ങനെ ഓണക്കാഴ്ചകൾ പലതാണ്. ഇനിയുള്ള 10 ദിവസം പ്രതീക്ഷയുടെയും ആഘോഷത്തിൻ്റെയും ദിനങ്ങളാണ്. എല്ലായിടത്തും.